أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد ربنا اغفر لنا ولوالدينا ولمشايخنا ولأساتذتنا ولمن له حق علينا ولجميع المؤمنين آمين يا رب العالمين بشدة رمضان الشريف അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദുആ വസീയത്തുകളോടെ തുടങ്ങുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ളത് അത്താഴം കഴിക്കുന്നതിൻ്റെ ശ്രേഷ്ഠത, അതുപോലെ തന്നെ അത്താഴം മാക്സിമം പിന്തിപ്പിക്കൽ. തുലൂൽ ഫജ്ര ഭയപ്പെടാത്ത കാലത്തോളം, അതായത് നമ്മളിപ്പോൾ സുബിയാഗ് കൊടുക്കുക എന്ന് പറയും, അത് ഭയപ്പെടാത്ത കാലത്തോളം പിന്തിപ്പിക്കലാണ് അഫ്ദൽ എന്ന് പറഞ്ഞു തരാൻ വേണ്ടി അതിനെക്കുറിച്ച് നമുക്കൊന്ന് ആദ്യമായി ചർച്ച ചെയ്യാം. അപ്പോൾ അത്താഴം കഴിക്കുന്ന സുന്നത്താണ്, അത് പിന്തിപ്പിക്കലും സുന്നത്താണ് എന്നാണ് നമ്മൾ ഇവിടെ പ്രതിപാദിക്കുന്നത്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായിട്ട് നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ബുഖാരി മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് നമുക്ക് കാണാൻ കഴിയുന്നു. തസഹറു ഫഇന്ന ഫിസ്സുഹൂരി ബറക, നിങ്ങൾ അത്തായം കഴിക്കുക, നിശ്ചയം അത്തായത്തിൽ ബറക്കത്തുണ്ട് എന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇന്ന് ഒരു മണിക്കാണ് ഭക്ഷണം കഴിച്ചത്, രാത്രി ഒരു മണിക്കാണ് ഭക്ഷണം കഴിച്ചത്, ഇനിയിപ്പോൾ എന്തിനാണ് അത്തായത്തിൽ എണീക്കുന്നത് എന്ന് വിചാരിച്ച് നമ്മൾ ആ അത്താഴം ഉപേക്ഷിക്കരുത്. നമ്മൾ നേരം വൈകി ഒരു മണിക്ക് കിടന്നാലും വാങ്ങ് കൊടുക്കുന്നുണ്ട് അരമണിക്കൂർ മുമ്പോ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒന്നുമില്ല നമുക്ക് വിശപ്പൊന്നും ഇല്ലെങ്കിലും എണീറ്റിട്ട് ഒരു മൂന്ന് ഈത്തപ്പഴം അല്ലെങ്കിൽ ഒരു മുറുക്ക് വെള്ളം, ഒരു മൂന്ന് മുറുക്ക് വെള്ളം ഇങ്ങനെയെങ്കിലും നമ്മൾ കുടിച്ചുകൊണ്ട് ചെയ്യണം. കാരണം ഫഇൻ നഫിസ്സുഹൂരി ബറക, നിശ്ചയം അത്താഴത്തിൽ ബറക്കത്തുണ്ട് എന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നീട് നമ്മൾ പറയുന്ന മറ്റൊരു കാര്യം, ഈ അത്തായം പിന്തിപ്പിക്കൽ സുന്നത്താണെന്നാണ്. അതായത് അത്തായം നേരത്തെ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ തറാവിയൊക്കെ കഴിഞ്ഞു, ഒരു പത്തരക്ക് തന്നെ പെട്ടെന്ന് മുത്തായൊക്കെ കഴിച്ചു, അല്ലെങ്കിൽ അത്തായത്തിന് സപ്പറൊക്കെ കഴിച്ചു, ഒരു പത്തരക്ക് തന്നെ കിടന്നുറങ്ങി, എന്നിട്ട് 12 മണിക്ക് തന്നെ എണീറ്റ് അത്തായം കഴിക്കുന്നതിനേക്കാൾ അഫ്ദൽ. ഇപ്പോൾ ഏകദേശം ഒരു 5:10, 5:06 ആ സമയത്താണ് നമുക്ക് ബാങ്ക് നമുക്ക് സുബി ബാങ്ക് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 4 മണി, ഒരു 3:30 അല്ലെങ്കിൽ 4:45 എണീറ്റ് അത്തായം കഴിക്കുന്നതായിരിക്കും. അങ്ങനെ പിന്തിപ്പിക്കലായിരിക്കും കമ്പാരിറ്റീവ്ലി. നമ്മൾ ഉദാഹരണ സഹിതം പറയുകയാണെങ്കിൽ അങ്ങനെ ചെയ്യലാണ് അഫ്ദൽ. അപ്പോൾ അത് അഫ്ദലാണ് എന്നുള്ളതിനുള്ള തെളിവാണ് നമ്മൾ പറഞ്ഞു തരുന്നത്. അൽ സയ്ദ് ബിൻ സാബിത് റളിയല്ലാഹു അൻഹു ഖാല തസഹ്ഹർനാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഥുമ്മ ഖുന്നാ ഇലാ സ്വലാത്തി ഖീല കം കാന ബൈനഹുമാ ഖാല ഖദറ 50 ആയാ മുത്തഫഖുൻ അലൈഹി. ബഹുമാനപ്പെട്ട ബുഖാരി മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് സയ്ദ് ബിൻ സാബിത് എന്നിവരിൽ നിന്ന് റളിയല്ലാഹു അൻഹു, അവർ റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്ന് നിവേദനം ചെയ്യുന്ന, അവരിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്കിങ്ങനെ കാണാൻ കഴിയും. ഞങ്ങൾ റസൂലുള്ളാഹിൻ്റെ കൂടെ അത്തായം കഴിച്ചു, എന്നിട്ട് പിന്നീട് അത്തായം കഴിച്ചു, കുറച്ച് സമയം കഴിയുമല്ലോ, ആ കഴിച്ച് പിന്നെ ഞങ്ങൾ നിസ്കാരത്തിലേക്ക് എണീറ്റ് നിന്നു, പിന്നെ ഞങ്ങൾ സുബി നിസ്കരിച്ചു നബിൻ്റെ കൂടെ എന്നുള്ള ഹദീസിൽ സ്വഹാബ അവരുടെ മറ്റുള്ളവർ റസൂൽ അവരോട് ചോദിക്കുന്നുണ്ട്, കം കാന ബൈനഹുമ, അപ്പം നിങ്ങളുടെ ഈ അത്താഴത്തിൻ്റെയും നിസ്കാരത്തിൻ്റെയും ഇടയിലുള്ള ഡിസ്റ്റൻസ്, ആ ദീർഘം, ആ ദൂരം എത്ര ഉണ്ടായെന്ന് ചോദിക്കുമ്പോൾ 50 ആയ, ഒരു 50 ആയത്ത് ഓതാനുള്ള ദീർഘമാണ്, ആ ദൂരമാണ്, ആ സമയമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഏകദേശം 50 ആയത്ത് നമുക്കൊക്കെ അറിയാം, ഏകദേശം നമുക്ക് കൂട്ടുകയാണെങ്കിൽ അരമണിക്കൂർ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ സമയം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അരമണിക്കൂർ 3/4 മണിക്കൂർ ഡിപ്പെൻഡ്സ് അപ്പോൾ ഓരോരുത്തർക്ക് അനുസരിച്ചാണ്. അപ്പോൾ ഏകദേശം ഒരു 1/2 മണിക്കൂർ, അപ്പോൾ ബാങ്ക് കൊടുക്കുന്നതിൻ്റെ ഒരു 1/2 മണിക്കൂർ മുമ്പ് അത്തായം കഴിക്കലാണ് ഏകദേശം. നമ്മളത് സുമാറാണ് പറയുന്നത്, അത് അവരുടെ അവസരത്തിനനുസരിച്ച് ഒക്കെ ഇതാവും. പക്ഷേ നമ്മൾ അത്തായം പിന്തിപ്പിക്കലാണ് സുന്നത്തെന്ന് വിചാരിച്ച് ബാങ്കുകൾ കൊടുക്കുന്നു, അപ്പോൾ നമ്മൾ തൊള്ളയിൽ വായയിൽ ഉരുള നിലതാക്കിയിട്ട് പിന്നെ നമ്മൾ ബാക്കി തുപ്പണം, ഇങ്ങനത്തെ ഒരു അവസ്ഥ വരരുത്.
ഒരു മിനിമം ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് എങ്കിലും ഒരു ഡിസ്റ്റൻസ് നമ്മൾ എന്ത് ചെയ്യണം, ബാങ്കിനെ തൊട്ട് നിർത്തണം. എന്നിട്ട് നമ്മൾ മിസ്വാക്കൊക്കെ ചെയ്ത് ഫ്രഷൊക്കെ ചെയ്ത് വന്നിടത്ത് ഫ്രഷായിട്ട് അള്ളാഹുവിൻ്റെ ദിക്കറിലായിട്ട് നമ്മളിങ്ങനെ ഒരുമിച്ച് കൊള്ളും. അള്ളാഹു തൗഫീക് ചെയ്യട്ടെ. അങ്ങനെയാണ് അതിൻ്റെ രൂപം. ഇനി നമുക്ക് പറയാനുള്ളത്, മറ്റൊരു വിഷയം നമുക്ക് പറയാനുള്ളത്, നോമ്പ് നമ്മൾ പിറക്കും, നോമ്പ് നമ്മൾ മുറിക്കും, അതായത് ഇഫ്താർ അല്ലേ, നോമ്പ് മഗ്രിബ് വാങ്ങി കൊടുക്കുമ്പോൾ നമ്മൾ നോമ്പ് മുറിക്കും. ആ നോമ്പ് മുറിക്കുമ്പോൾ പെട്ടെന്ന് മുറിക്കലാണ് അഫ്ളൽ, അതിൻ്റെ ശ്രേഷ്ഠത പറഞ്ഞു തരികയാണ്. അതേപോലെ തന്നെ നോമ്പ് മുറിക്കുന്ന സമയത്ത്, നോമ്പ് പിറക്കുന്ന സമയത്ത് എന്താണ് ചൊല്ലേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് നമുക്ക് ഇനി മനസ്സിലാക്കേണ്ടത്, പറയേണ്ടത് ഇൻഷാല്ലാ. അള്ളാഹു തൗഫീക് ചെയ്യട്ടെ, അള്ളാഹു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഓതുകൊടുക്കാൻ പോയി, പിന്നെ കുറേ അങ്ങോട്ട് നീങ്ങി ഇങ്ങോട്ട് നീങ്ങി, എന്നിട്ട് കുറേ ആൾക്കാർ ഇങ്ങോട്ട് വരി നോമ്പ് ഇറക്കാമെന്ന് പറഞ്ഞ് വിളിക്കുക, നമ്മളിങ്ങനെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞെടുക്കുക, അതല്ല അഫ്ളൽ. ബാങ്ക് കേട്ട ഉടനെ, അതായത് ഗുറൂബ് ഷംസ്, സൂര്യൻ അസ്തമിച്ച ഉടനെ തന്നെ സ്പോട്ടിൽ തന്നെ നമുക്ക് നോമ്പ് മുറിക്കലാണ് സുന്നത്ത്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചതാണ്. ലാ യസാലു നാസു ബിഖൈരിൻ മാ അജ്ജലു അൽ ഫിത്റ, നോമ്പ് മുറിക്കലിനെ സ്പീഡാക്കുന്ന കാലത്തോളം ജനങ്ങൾ ഖൈറിലാണ്. അതായത് നോമ്പ് സ്പീഡാക്കുന്ന ഒരു, നോമ്പ് പിറക്കൽ സ്പീഡാക്കുന്ന ഒരു പ്രവണത നമ്മൾക്കുണ്ടെങ്കിൽ നമ്മൾ ഖൈറിൻ്റെ ആൾക്കാരാണ് ആ ജനത എന്ന് റസൂലുള്ളാഹി അലൈഹി ഹദീസിൽ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അബു അതിയ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും, ഞാനും മസ്റൂഖ് എന്നവരും ആയിഷ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, റസൂലുള്ളാഹിൻ്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രണ്ട് സ്വഹാബാക്കൾ, ഒരു രണ്ടാൾക്കാർ സൂപ്പർ ആൾക്കാരാണ്, ഖൈറിൽ ഒരിക്കലും ഒരു വിട്ടുവീഴ്ചയും വരുത്താത്ത ആൾക്കാരാണ് എന്ന് പറഞ്ഞാൽ, എല്ലാ ഖൈറും ചെയ്യുന്നത് അതിൻ്റേതായ നിലയിൽ ചെയ്യുന്ന, ഒരു വീഴ്ചയും വരുത്താത്ത ആൾക്കാരാണ്. കിലാഉമാ ലാ യഅലു അലിൽ ഖൈർ, ഖൈറിൽ തൊട്ട് ഒരു വീഴ്ചയും അവർ വരുത്തൂല. ഇങ്ങനെയുള്ള റസൂലുള്ളാഹിൻ്റെ രണ്ട് സ്വഹാബാക്കൾ, ഒരാളെ പരിപാടി എന്താ, ബാങ്കിന് കൊടുത്താൽ, മഗ്രിബാങ്കിന് കൊടുത്താൽ പെട്ടെന്ന് ഇഫ്താറിനെ സ്പീഡാക്കും, നോമ്പ് പറക്കൽ പെട്ടെന്ന് ചെയ്യും. മറ്റേ യുഅഖ്ഖിറുൽ മഗ്രിബ വൽ ഇഫ്താർ, മഗ്രിബിനെയും ഇഫ്താറിനൊക്കെ ഇങ്ങനെ പിന്തിപ്പിച്ചിട്ടാണ് മറ്റേ ആൾ ചെയ്യുന്നത്. അപ്പം എന്താണ് സംഭവം? ആയിഷ ബിവി ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽപ്പെട്ട പ്രമുഖമായ വനിതയാണ്, സ്വർഗത്തിലെ നേതാവാണ്, നമ്മുടെ ഉമ്മുൽ മുഅ്മിനീനാണ്, അതുപോലെ തന്നെ റസൂലുള്ളാഹിൻ്റെ ഇഷ്ടപ്പെട്ട പത്നിഭാവിൽപ്പെട്ട ഒരു മഹദിയാണ്. ആ മഹദി മാത്രമല്ല, ധാരാളം ഇൽമുകൾ നമുക്ക് ശേഖരിച്ച് നമുക്ക് എത്തിച്ചു തന്നത് മഹദി ആയിഷ റളിയല്ലാഹു അൻഹയാണ്. സ്ത്രീകളിൽ വെച്ച് ആ ആയിഷ റളിയല്ലാഹു അൻഹയോട് സംശയം തീർക്കാൻ വേണ്ടി ചോദിച്ചു, കാരണം രണ്ടാൾക്കാരും ഒരാളെക്കുറിച്ചും മോശം ഇല്ല, രണ്ടാൾക്കാരും നല്ല സൂപ്പർ ആൾക്കാരാണ്, റസൂലുള്ളാഹിൻ്റെ സ്വഹാബാക്കളാണ്. റസൂലുള്ളാഹി നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്, സ്വഹാബാക്കൾ നക്ഷത്ര തുല്യരാണ്, ആരെ പിൻപറ്റിയാലും അവർ, നിങ്ങൾ പിൻപറ്റിയാൽ നിങ്ങൾ എന്ത് ചെയ്തു, സന്മാർഗത്തിൽ സന്മാർഗം സിദ്ധിച്ചു എന്ന് ഹദീസിൽ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയുള്ള സ്വഹാബാക്കളാണ്. മാത്രമല്ല, ഈ സ്വഹാബാക്കളെ കുറിച്ച് അവർ പറയുന്നത് ഒരു ഖൈറിൽ ഒരു വീഴ്ച വരുത്താത്ത ആൾക്കാരാണ് രണ്ടാൾക്കാരും. പക്ഷെ രണ്ടാൾക്കാർ ഇങ്ങനെയാണ്, ഒരാൾ ഇങ്ങനെയും ഒരാൾ അങ്ങനെയാണ്, ജസ്റ്റ് ഓപ്പോസിറ്റാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് നബി ചെയ്തത് എന്ന് അറിയാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നിയായ നമ്മുടെ ഉമ്മയായ മഹദി ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ ചെന്നുകൊണ്ട് ചോദിച്ചു. അപ്പോൾ സംശയങ്ങളുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ ആൾക്കാരെടുത്ത് പോയിട്ട് നമ്മളത് സംശയം ദൂരീകരിക്കണം, മനസ്സിലാക്കണം, സംശയം തിരുത്തി സത്യം മനസ്സിലാക്കണം എന്നുള്ളത് ഈ ഹദീസിൽ നമുക്ക് പഠിക്കുന്ന ഒരു പാഠം, മറ്റൊരു പാഠമാണ്. വേറൊരു പാഠം, അവർ ആൾക്കാരെ പറഞ്ഞില്ല, ഈ രണ്ടാൾക്കാർ റസൂലുള്ളാഹിൻ്റെ സ്വന്തം ആൾക്കാർ, രണ്ട് സ്വഹാബാക്കൾപ്പെട്ട രണ്ടാൾക്കാരാണ്, രണ്ടാൾക്കാരും ഖൈറിൽ ഒരു മോശവും വരുത്താത്ത ആൾക്കാരാണ്, കണ്ടോ. അപ്പം നമ്മൾ വേറൊരാളോട് ചോദിക്കുമോ, മാക്സിമം ഒരാളുടെ പേര് പറയാതെ, അല്ലെങ്കിൽ തെറ്റുകൾ സാധ്യത ഉണ്ട് എന്നൊക്കെ തോന്നുമ്പോൾ അവരുടെ പേര് പറയാതെ സംസാരിക്കലും എന്നുള്ളൊരു അദബ് കൂടി ഈ ഹദീസിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ വിവരം വന്ന് ആയിഷ ബീവിയോട് പറഞ്ഞപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, മൈ യുഅജ്ജിലുൽ മഗ്രിബ വൽ ഇഫ്താറ, മഗ്രിബും ഇഫ്താറിനെയും പിന്നെ പെട്ടെന്ന് നോമ്പ് പറക്കുന്ന ആളാരാന്ന് ചോദിച്ചു. രണ്ട് സ്വഭാവങ്ങളുടെ പേര് പറഞ്ഞെടുത്തിട്ടില്ലല്ലോ, രണ്ടാൾക്കാർ എന്നാണോ പറഞ്ഞത്. കാല, അപ്പോൾ അവർ പറഞ്ഞു, അബ്ദുള്ള യാനി ഇബ്നു മസ്ഊദ്, അബ്ദുള്ള ഇബ്നു മസ്ഊദ് ആണ് അവരെ എന്ന് പറഞ്ഞപ്പോൾ മഹദി പറഞ്ഞു,
ഇങ്ങനെയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യസ്നഉ ചെയ്തിരുന്നത്, ഇങ്ങനെയായിരുന്നു റസൂലുള്ളാഹി തങ്ങൾ ചെയ്തിരുന്നത്. അപ്പോൾ ഇങ്ങനെ സംശയമുണ്ട്, നോമ്പൊക്കെ പറഞ്ഞ് ബാങ്കൊക്കെ ഫുള്ളാണ്ട് തീർന്ന് ഇങ്ങനെയൊക്കെ ഉണ്ടായി, അപ്പം ഇനി സംശയം അങ്ങനെയാണ്, അങ്ങനെയൊന്നുമല്ല. ബാങ്ക് കൊടുക്കാൻ ആൾക്കാരെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഉറവായാൽ ഓരോ കൊടുക്കും, അത് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ എന്ത് ചെയ്യണം, ഇത് കൊടുക്കണം, നമ്മളുടെ ഡ്യൂട്ടി, അത് നോക്കണം അവരുടെ ഡ്യൂട്ടി. അപ്പോൾ പിന്നീട് അത് ബാങ്ക് ഫുള്ളാവട്ടെ, ഇങ്ങനെ സംശയം ഒരു സംശയാലുക്കളായിട്ട് സംശയരോഗികളായിട്ട് അങ്ങനെ നമ്മളാവാനും പാടില്ല. അപ്പോൾ അതിന് ഏൽപ്പിക്കപ്പെട്ട ആൾക്കാർ അതിൻ്റെ ഉത്തരവാദിത്തം അവർ വേണ്ട വിധത്തിൽ നിർവഹിക്കും. ബാങ്ക് കൊടുത്താൽ ഉടനെ നമ്മൾ എന്ത് ചെയ്യാം, ഇഫ്താർ ചെയ്യാം. അത് സുന്നത്താണ്, റസൂൾ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല അടുത്ത ഹദീസുകൾ ശ്രദ്ധിക്കൂ. അഹബ്ബു ഇബാദി ഇലയ്യ അജലുഹും ഫിത്റ എന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖുദ്സിയായ ഹദീസിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്. റസൂലുള്ള പറഞ്ഞു, അള്ളാഹു പറയുന്നു, അഹബ്ബു ഇബാദി ഇലയ്യ അജലുഹും ഫിത്റ, എന്നിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ദാസന്മാർ, അല്ലെങ്കിൽ എൻ്റെ ദാസന്മാരിൽ വെച്ച് എന്നിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആള് നോമ്പ് പറക്കല് പെട്ടെന്നാക്കുന്ന ആളാണ്. അത് വാങ്ങൊടുക്കുമ്പോൾ അങ്ങനെ മാപ്പിട്ട് നോക്കി നിൽക്കാതെ പെട്ടെന്ന് നോമ്പ് പറക്കുക. ഇനി നമ്മൾ പറയുന്ന മറ്റൊരു പോയിന്റ്, എന്താണ് നോമ്പ് പറക്കുമ്പോൾ ചൊല്ലേണ്ടത്, എന്താണ് പറയേണ്ടത്, അല്ലേ, എന്താണ് പറയേണ്ടത്, എന്താണ് ചൊല്ലേണ്ടത് എന്ന് ഒക്കെ നമ്മൾ വിശദീകരിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസിൽ നമുക്കിങ്ങനെ കാണാൻ പറ്റും. എന്ത്, ذهب الظما وابتل اذا افطر قال ذهب الظما وابتلت العروق وثبت الاجر ان شاء الله എന്ന് ചൊല്ലണം. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, قال മഹാനവർകൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു നോമ്പ് പറഞ്ഞാൽ, قال ذهب الظما وابتلت العروق وثبت الاجر ان شاء الله. ഇക്രാമൽ കാണാതെ പഠിക്കണം, ذهب الظما എന്ന് വിക്രി ചെല്ലുന്നവരായിരുന്നു. എന്താണിപ്പോൾ ഇതിന് അർത്ഥം, അർത്ഥം നമ്മൾ മനസ്സിലാക്കിയ, ദാഹം പോയി, നരമ്പുകളൊക്കെ എന്തായി, നരമ്പുകളിലൊക്കെ നനവ് വന്നു എന്നാൽ നമ്മുടെ രക്തത്തിലേക്കൊക്കെ വെള്ളവും ഭക്ഷണവും ഒക്കെ എത്തി. വസബത്തൽ അജുറു ഇൻഷാ അല്ലാ, ഇൻഷാ അല്ലാ നമ്മളെ കൂലി സ്ഥിരമായിട്ടുണ്ട് അല്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുദ്സി ഹദീസ് നമ്മൾ പഠിച്ചില്ലേ, പിന്നെ ഒസോമുലി അനാജിസിബി അല്ലേ, നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നത്. ഒക്കെ മക്കാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു സുബ്ഹാനഹു വതാല നോമ്പിനെ തന്നിലേക്ക് ചേർത്തിക്കൊണ്ട് ഈ ഞാനാണ് നോമ്പിൻ്റെ പ്രതിഫലം നൽകുന്നതെന്ന് പറഞ്ഞു. ആ പ്രതിഫലം അൽഹംദുലില്ലാ നമ്മൾ വേണ്ട വിധത്തിൽ ശ്രദ്ധിച്ചു, നമ്മളുടെ നോമ്പ് കഴിഞ്ഞു, നമ്മൾ ഇഫ്താർ ചെയ്തു. അപ്പോൾ വസബത്തൽ അജ്റു ഇൻഷാ അല്ലാ, ഇൻഷാ അല്ലാ നാളെ നമുക്ക് എന്ത് ചെയ്യും, കൂലി കിട്ടും. അപ്പോൾ ആ കൂലി ഉറപ്പായിട്ടുണ്ട് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കൂ, ഇനി വേറെ ഞങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, അല്ലാഹു മലക്ക സുംതു വാല റിസ്ഖിക അഫ്തർതു എന്ന് പറയുന്നുണ്ട് വേറെ ദിക്ര് അല്ലേ, അങ്ങനെ ഒരു ദുആ നമ്മൾ വേറെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ വേറൊരു ദിക്ര് നമ്മൾ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുന്നതായിട്ട്, വേറെ ദുആ ചെയ്യുന്നതായിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ബന്ധിപ്പിക്കേണ്ടതെന്ന് ഫുഖാക്കൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ ഇതിൻ്റെ പൂർണ്ണ അഫ്ലിയത്ത്, നമ്മൾ നമുക്ക് സൗകര്യം ഉണ്ടാകുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയെന്ന് വെച്ചാൽ, ആദ്യം മൂന്ന് ഈത്തപ്പഴം, ഒരു ഈത്തപ്പഴമല്ല, മൂന്ന് ഈത്തപ്പഴം കൊണ്ട് നോമ്പ് പറക്കുക. ആ പറക്കുന്ന സമയത്ത് അള്ളാഹുമ്മ ലക സുംതു വഅല റിസ്ഖിക അഫ്തർതു, അള്ളാഹുവേ നിനക്ക് വേണ്ടി ഞാൻ നോമ്പ് അനുഷ്ഠിച്ചു, വഅല റിസ്ഖിക നിൻ്റെ ഭക്ഷണത്തിൻ്റെ മേൽ, വഅല റിസ്ഖിക അഫ്തർതു ഞാൻ നോമ്പ് മുറിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈത്തപ്പഴം കഴിക്കുക ബിസ്മി ചൊല്ലിയുണ്ട്. പിന്നീട് നമ്മൾ മൂന്ന് മുറുക്ക് വെള്ളം കുടിക്കുക. അപ്പോൾ തോന വെള്ളം കുടിച്ച് കഴിഞ്ഞപ്പോൾ തരി മറ്റുള്ള സാധനം ജ്യൂസൊന്നും കുടിക്കാൻ കഴിയില്ല, പേടിക്കണ്ട, കുറച്ച് മൂന്ന് മുറുക്ക് കുടിച്ചോളൂ, തോന കുടിക്കണം എന്നൊന്നുമില്ലല്ലോ, ഒരു അര ഗ്ലാസ്സിന് മൂന്ന് മുറുക്കായിട്ട് നമ്മൾ കുടിക്കണ്ടോ. ആ മൂന്ന് മുറുക്ക് കുടിച്ചിട്ട് നമ്മൾ ചെല്ലേണ്ടത് മാവ് കൊണ്ട്, പിന്നെ തഹൂറായ മാവ് കൊണ്ട് നോമ്പ് മുറിക്കുമ്പോഴാണ് ഇങ്ങനെ ചെല്ലേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതായിട്ട് മഹാന്മാരെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുകയില്ല, ഈ രണ്ട് ദിക്കും നമ്മൾ കാണാതെ പഠിക്കണം. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളൊരാൾക്കാർക്ക് നോമ്പറക്കാൻ വിളിച്ചു, നോമ്പറക്കാൻ വിളിച്ചാൽ നമ്മളവിടെ ചെല്ലേണ്ട ഒരു പ്രത്യേക ദിക്കറുണ്ട്. എന്താണ് ചെല്ലേണ്ടത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ ചെല്ലിയിരുന്നു എന്നാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതൊക്കെ നബിയോട് മാത്രം സ്പെസിഫൈഡ് ആയിട്ടില്ലായിരുന്നുവെങ്കിൽ, പ്രത്യേകമായിട്ടില്ലായിരുന്നുവെങ്കിൽ നമുക്കൊക്കെ സുന്നത്താണ്. അതെന്താണ്,
അഫ്തറ ഇൻദകും സ്വായിമൂൻ വതനസ്സലത അലൈക്കും മലായിക വഅകല തുആമകും അബ്റാർ വഗശിയതകും റഹ്മ വഗശിയതകും റഹ്മ അവാ അഹ്മദ് അഹ്മദ് എന്ന റിപ്പോർട്ട് ചെയ്ത ഹദീസിനെ നമുക്ക് കാണാൻ കഴിയും. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാന ഇദ അഫ്തറ ഇൻദ അഹ്ലി ബൈതിൻ ദുആ ലഹും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടുകാരുടെ അടുക്കൽ നോമ്പ് പറഞ്ഞാൽ അവർക്ക് വേണ്ടി റസൂലുള്ള ദുആ ചെയ്തു കൊടുക്കും. നമ്മൾ ആൾക്കാർ ഇഫ്താറ് വിളിച്ചു അവിടെ പോയിട്ട് നമ്മൾ അടിപൊളിയായിട്ട് ഭക്ഷണക്കണ കഴിച്ചിട്ട് ഉണ്ടാകുന്നുണ്ട് പോരാ, അതൊന്നും ഒരു കേട്സി അല്ല, ഒരു ഒരു യഥാർത്ഥ ഒരു അദബല്ല. അപ്പോൾ ഏറ്റവും വലിയ അദബ് പഠിപ്പിക്കുന്ന മതം വിശുദ്ധ ഇസ്ലാമാണ്. അപ്പോൾ അവിടെ പോയാൽ അവർക്ക് ദുആ ചെയ്തു കൊടുക്കണം. ആ ദുആണ് റസൂലുള്ള ദുആ. എന്താണ് അതിന് അർത്ഥം നിങ്ങൾ നോക്കൂ, അഫ്തറ ഇൻദകും സ്വഇമൂൻ, നോമ്പുകാരൊക്കെ നിങ്ങൾക്ക് നോമ്പ് പറഞ്ഞു അല്ലേ. ഇഫ്താറിൽ കുറേ ആൾക്കാരുണ്ടാവും പൊതുവെ, നോർമലി നമ്മൾ ഒരാളെ മാത്രമല്ല വിളിക്കുക, പൊതുവെ വിളിക്കുമ്പോൾ കുറേ ആൾക്കാരൊക്കെ ഉണ്ടാവും. നിങ്ങളടുത്ത് സ്വായിമീങ്ങൾ ഇനി ഇല്ലെങ്കിലും നിങ്ങളുടെ മലക്കുകളും മറ്റുള്ളവർക്ക് ആദരായിട്ടുണ്ടാവും. നിങ്ങളടുക്കൽ സ്വായിമീങ്ങളൊക്കെ നോമ്പ് പറഞ്ഞു, തലസ അലയിക്കുമ്പോൾ മലായിക്ക മലക്കുകൾ നിങ്ങളുടെ മേലിൽ ഇറങ്ങി. കാരണം എന്താ, അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഇറങ്ങുന്നിടത്ത് മലക്കുകളുണ്ടാവും. സ്വായിമിന് ഭയങ്കര കൂലിയുണ്ട്, ഇഫ്താറിന് ഭയങ്കര കൂലിയുണ്ട്, അവിടെ മലക്കുകൾ ഉണ്ടാവുന്നത് സ്വാഭാവികമാണ്. വാക്കല അക്കല ത്വാമക്കുമുൽ അബ്റാർ, നിങ്ങളുടെ ഭക്ഷണത്തെ നല്ല ഗുണവാന്മാരായ ആൾക്കാർ അല്ലേ, നമ്മൾ നല്ല ആൾക്കാരും സച്ചരിതരാണ് നമ്മൾ നോമ്പറക്കാൻ പഠിക്കുക, അവരൊക്കെ ഭക്ഷിച്ചു. വഹശിയത്തുക്കുമുൽ റഹ്മ, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.